പോലീസുകാരെയും രാഷ്ട്രീയക്കാരെയും ഹണിട്രാപ്പിൽ കുടുക്കി പണം തട്ടുന്ന കൊല്ലം ശൂരനാട് സ്വദേശി അശ്വതി അച്ചു എന്നറിയപ്പെടുന്ന അശ്വതിയെ പൂവാർ പോലീസ് പൊക്കിയത് ഒരു ദിവസം നീണ്ടുനിന്ന ഓപ്പറേഷൻ അശ്വതി അച്ചു വഴി. റൂറൽ എസ് പിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് CI പ്രവീണും SI തിങ്കൾ ഗോപകുമാറും ഇന്നലെ രാവിലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ നിലയുറപ്പിച്ചിരുന്നു. അശ്വതി അച്ചുവിൻ്റെ നീക്കം നിരീക്ഷിച്ച് ഇരുചെവി അറിയാതെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഉദ്ദേശം. അശ്വതി താമസിക്കുന്ന ഫ്ളാറ്റിനും മുമ്പിൽ മഫ്തിയിൽ നിലയുറപ്പിച്ചെങ്കിലും അവർ അവിടെ ഇല്ലെന്ന് മനസ്സിലായി. തുടർന്ന് വനിതാ പോലീസിനെ കൊണ്ട് മൊബൈലിലേക്ക് വിളിപ്പിച്ചു. അഞ്ചലിലാണ് ഉള്ളതെന്നും ഇപ്പോൾ കാണാൻ കഴിയില്ലെന്നും പറഞ്ഞു. ഉന്നത രാഷ്ട്രീയ പോലീസ് ബന്ധത്തിൻ്റെ ബീമ്പും മുടയുമൊക്കെ പ്രതിധ്വനിക്കുന്നതായിരുന്നു അശ്വതിയുടെ സംസാരം. ഉച്ചവരെ നഗരത്തിൽ നിന്നിട്ടും വെറും കൈയോടെ മടങ്ങുന്നതിലെ അനൗചിത്യം ആലോചിച്ചപ്പോൾ സൈബർ സെല്ലിനെ ബന്ധപ്പെടാൻ തീരുമാനിച്ചു. നേരത്തെ ബന്ധപ്പെട്ടപ്പോൾ ടവർ ലൊക്കേഷൻ കിട്ടിയിരുന്നില്ല. വൈകുന്നേരം സൈബർ സെല്ല് ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ഉള്ളൂർ കാണിക്കുന്നു. ഈ വിവരം അപ്പോൾ തന്നെ CIക്കും SIക്കും കൈമാറി. അതനുസരിച്ച് ഒരു മണിക്കൂർ കൂടി പിന്നിട്ടതോടെ പോലീസ് വീണ്ടും മുട്ടടയിലെ ട്രാവൻകൂർ ഫ്ളാറ്റിന് മുമ്പിലെത്തി. അപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ അശ്വതി അച്ചുവിൻ്റെ സ്കൂട്ടി ഇരിപ്പുണ്ട്. രാവിലെ അവിടെ സ്കൂട്ടി ഉണ്ടായിരുന്നില്ല. മഫ്തിയിൽ ഉള്ളവർ വേഗം യൂണിഫോം ധരിച്ച് വനിതാ പോലീസ് അടക്കം ഫ്ളാറ്റിലേക്ക് ഇഴച്ചു കയറി. ഈ സമയം അശ്വതിയുടെ ഫ്ളാറ്റിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. പുറത്തുപോയി വന്നതിനാൽ അശ്വതി വസ്ത്രം പോലും മാറിയിരുന്നില്ല. വന്ന കാര്യം അറിയിച്ച പോലീസ് ഉടൻ തന്നെ അശ്വതിയുമായി മടങ്ങി. ഇതിനിടെ തൻ്റെ സ്വാധീനവും ബന്ധങ്ങളും ഒക്കെ പറഞ്ഞ് പോലീസിനെ വിരട്ടിയെങ്കിലും പൂവാർ പോലീസ് കുലുങ്ങിയില്ല. അറസ്റ്റ് രേഖപ്പെടുത്തിയ കാര്യം റൂറൽ SP അടക്കമുള്ള മേലുദ്യോഗസ്ഥരെ CI അറിയിക്കുകയും ചെയ്തു. തുടർന്ന് അശ്വതി അച്ചുവുമായി പൂവാർ സ്റ്റേഷനിലെത്തി മൊഴി രേഖപ്പെടുത്തിയ ശേഷം മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി. ഇന്ന് കോടതിയിൽ ഹാജരാകാൻ അനുവദിച്ച് ഒരു ദിവസത്തെ ജാമ്യം അനുവദിച്ചു. പൂവാർ ഇരുവൈക്കോണം സ്വദേശിയായ 68-കാരനാണ് അശ്വതിക്കെതിരെ പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി പലപ്പോഴായി 40,000 രൂപ തട്ടിച്ചെടുത്തു എന്ന് 68-കാരൻ അശ്വതി അച്ചുവിനെതിരെ പരാതി നൽകിയിരുന്നു. 68-കാരൻ്റെ പരാതിയിൽ അശ്വതി അച്ചുവിനെ പോലീസ് നേരത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ പണം കടമായി വാങ്ങിയതാണെന്നും തിരികെ നൽകാം എന്നുമാണ് ഇവർ പോലീസിനെ അറിയിച്ചത്. പറഞ്ഞ കാലാവധി അവസാനിച്ചതോടെയാണ് അശ്വതി അച്ചുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനിടെ അശ്വതി അച്ചുവിനെ രക്ഷിക്കാൻ പല പ്രമുഖരും എത്തി എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും നടന്നില്ല. അശ്വതിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ തിരുവനന്തപുരം റൂറൽ SP ശില്പയുടെ ഉറച്ച നിലപാട് തന്നെയാണ് ഉള്ളത്. ഇപ്പോഴും അശ്വതിയെ രക്ഷിക്കാൻ ചിലർ ഒളിച്ചിരിപ്പുണ്ട്. പോലീസിൽ ഇപ്പോഴും അശ്വതിക്ക് ഉന്നത ബന്ധങ്ങളുണ്ട്. അശ്വതിയുടെ പേരിൽ ഒട്ടേറെ കേസുകൾ ഉള്ളതായി പോലീസ് അറിയിച്ചു. അശ്വതി അച്ചു, അനുശ്രീ അനു തുടങ്ങിയ പേരുകളിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മറ്റു പെൺകുട്ടികളുടെ ഫോട്ടോയാണ് സാധാരണ ഇവർ ഉപയോഗിക്കുന്നത്. ഹണിട്രാപ്പിൽ പല പ്രമുഖരെയും ഇവർ കുടുക്കിയിരുന്നു. പല പ്രമുഖരും പണം കൊടുത്താണ് തടിതപ്പിയത് എന്നാണ് വിവരം. തിരുവനന്തപുരത്തുള്ള പ്രമുഖ സംവിധായകനും ഹണിട്രാപ്പിൽ കുടുങ്ങിയെന്നാണ് വിവരം. ഈ യുവ സംവിധായകനും ലക്ഷങ്ങൾ നഷ്ടമായി. കിളിമാനൂർ ചടയമംഗലം മേഖലയിലുള്ള സംവിധായകനെയാണ് ഹണിട്രാപ്പിൽ കുടുക്കിയത്. എന്നാൽ ഇവരാരും അശ്വതിയെ പൂട്ടാൻ പരസ്യമായി രംഗത്ത് വന്നില്ല. ഇവരെ പലരെയും പീഡനക്കേസിൽ കുടുക്കുമെന്ന ഭീഷണിയിൽ അശ്വതി നിശബ്ദരാക്കി. പല പോലീസുകാരുമായും അടുപ്പമുണ്ട് അശ്വതിക്ക്. ഇവരിൽ പലരെയും ഹണിട്രാപ്പിൽ കുടുക്കിയിട്ടുമുണ്ട്. അശ്വതിയുടെ ഈ ഭീഷണിയിൽ കുടുങ്ങിയ പോലീസുകാരാണ് ഇവരെ സഹായിക്കുന്നത്. ഇത് മനസ്സിലാക്കി വേണ്ട കരുതലെല്ലാം പുതിയ കേസിൽ റൂറൽ SP ശില്പ എടുത്തു. പരമാവധി തെളിവ് ശേഖരിച്ചാണ് വിവാഹ തട്ടിപ്പിൽ അകത്താക്കിയത്. പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യില്ലെന്ന് വീമ്പ് പറഞ്ഞ് നടന്ന അശ്വതിക്ക് എല്ലാ അർത്ഥത്തിലും തിരിച്ചടിയായി അറസ്റ്റ്. മുമ്പ് കൊല്ലം സ്വദേശിനിയുടെ ഫോട്ടോ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയപ്പോൾ ആ പെൺകുട്ടി നൽകിയ പരാതിയിലാണ് ഇവർ ആദ്യം കുടുങ്ങുന്നത്. പിന്നാലെ പോലീസുകാരെ ഉൾപ്പെടെ തട്ടിച്ച വാർത്തകൾ പുറത്തു വന്നു. അങ്ങനെ പോലീസുകാരുടെ മേലൊക്കെ കുതിര കയറി രാഷ്ട്രീയക്കാരെ ഹണിട്രാപ്പിൽ കുടുക്കി ഒക്കെ വിലസുകയായിരുന്നു അശ്വതി അച്ചു. ഒടുവിൽ ശില്പയുടെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ അശ്വതി അച്ചു കുടുങ്ങി. ഓപ്പറേഷൻ അശ്വതി അച്ചു വിജയകരമായി പൂർത്തിയാക്കി പോലീസ്.